രചന അല്യ ഹല്യ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ആദി മോളെ എണീറ്റെ ആദി. അടുക്കളയിലെ തിരക്കിട്ട ജോലികൾക്കിടയിലും കാർത്തി വിളിച്ചു പറഞ്ഞു. അവിടുന്ന് മറുപടിയൊന്നും തന്നെ കേൾക്കുന്നില്ലെന്ന് കണ്ടതും അടുക്കള വേഗം ഒതുക്കി മുറി ലക്ഷ്യമാക്കി നടന്നു. റൂമിലേക്ക് കയറിയപ്പോഴേ കണ്ടു ബെഡിൽ നല്ല സുഖത്തിൽ മൂടി പുതച്ചുറങ്ങുന്ന ആദിയെ. അവൻ നടന്നു വന്ന് ആദിക്കടുത്തായി ബെഡിലിരുന്നു. അവൻ ആദിയുടെ മുഖത്തെ മൂടിയ പുതപ്പൊന്ന് താഴ്ത്തി. പുറത്തുനിന്നും ജനൽ കടന്നു വന്ന സൂര്യപ്രകാശം ആദിയുടെ മുഖത്തേക്ക് വന്ന് പതിച്ച് അവളൊന്ന് ചിണുങ്ങി വീണ്ടും പുതപ്പെടുത്ത് മുഖത്തേക്ക് ഇട്ടു. കാർത്തി ഒരു പുഞ്ചിരിയോടെ അത് നോക്കിയിരുന്നു. പതിയെ മുഖം ചിരിച്ച് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം എട്ടരയോളം ആവാറായി. അവൻ ധൃതിയിൽ തിരിഞ്ഞ് ആദ്യം വിളിക്കാൻ തുടങ്ങി. ആദ്യം മോളെ എണീറ്റേ, നേരം കുറയായി, സ്കൂളിൽ പോണ്ടേ? അച്ഛൻ്റെ പൊന്നല്ലടാ, എണീക്കടാ. അവളൊന്ന് ചിണുങ്ങി വീണ്ടും കിടന്നു. ഈ പെണ്ണ് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ ആദ്യം ബെഡിൽ നിന്ന് പൊക്കിയെടുത്ത് തോളിലിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ആദി കാർത്തിയുടെ തോളിൽ കിടന്നിട്ട് ഉറക്കമാണ്. അവൻ അവളെ ബാത്റൂമിൻ്റെ സ്ലാബിലിരുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞുമുഖം ഒരു കൊട്ടകണക്ക് വീർത്തിട്ടുണ്ട്. കാർത്തി ആദിയുടെ മുഖത്തേക്ക് നോക്കി കൈകൊണ്ട് മുടിയൊന്ന് ഒതുക്കി കൊടുത്തു. എന്നിട്ട് കൊച്ചിൻ്റെ മുഖത്തിന് ഇത്ര കനം? അവൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. അച്ഛേ, എന്ത് പനിയ കാർത്തിയെ, ഈ ചോദക്കം മതിയായില്ല. അച്ഛോടാ, എന്നെ മോൾക്ക് വന്നിട്ട് ഉറങ്ങാം കേട്ടോ. അതും പറഞ്ഞ് അവൻ ആദിക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ഒരുക്കങ്ങളും ചെയ്ത് കാർത്തിയും ആദ്യം വീട് കൂട്ടി കാറെടുത്ത് സ്കൂളിലേക്ക് പോയി. കാറ് സ്കൂൾ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത് ആദിയുടെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. ഇത് ആദി തന്ത, ആദി എന്ന് വിളിക്കും, എൽ കെ ജി സ്റ്റുഡൻ്റാണ്. അവിടെ കയ്യും പിടിച്ച് നടക്കുന്ന കാർത്തിക്, കാർത്തി എന്ന് വിളിക്കാം. പുള്ളിക്കാരനൊരു ബിസിനസ് മാനാണ്. എന്നും ആദ്യം സ്കൂളിലാക്കി ഓഫീസിൽ പോകുന്നതാണ് കാർത്തിയുടെ രാവിലത്തെ പണി. അവരിരുവരും നടന്ന് ക്ലാസ്സിന് മുമ്പിലെത്തി. അവരെ കാത്തിരുന്ന പോലെ മീര ടീച്ചർ അവർക്കടുത്തേക്ക് നടന്നു വന്നു. ഒരു സ്കൈ ബ്ലൂ കളർ സാരിയാണ് വേഷം. അവർ നടന്നു വന്ന് ഒരു നിറപുഞ്ചിരി അവർക്കായി സമ്മാനിച്ചു. ഗുഡ് മോർണിംഗ് ടീച്ചർ, ആദി ഒരു നീട്ടിപ്പിടിച്ച ഈണത്തിൽ അതും പറഞ്ഞ് അവർക്കടുത്തേക്ക് നീങ്ങിരുന്നു. മീരയൊന്ന് കുനിഞ്ഞവളുടെ താടിയിൽ പിടിച്ച് തിരിച്ച് മോർണിംഗ് പറഞ്ഞു. മീര ഒന്ന് നിവർന്നിന്ന് ആദിയോടായി പറഞ്ഞു, മോൾ ക്ലാസ് കയറി ഇരിക്കേട്ടോ, ടീച്ചർ ഇപ്പോൾ വരാവേ. ആദി കാർത്തിയെ നോക്കി. കാർത്തി കണ്ണുകൾ കൊണ്ട് സമ്മതം അറിയിച്ചത് ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അവൾ പോയതും കാർത്തി മീര ടീച്ചർക്ക് നേരെ തിരിഞ്ഞു. ടീച്ചർ, എനിക്കൊന്നും മീറ്റിംഗ് വരാൻ കഴിയില്ല, ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്. ഏയ്, അത് കുഴപ്പമില്ല, ഇത് സാധാരണ വീക്കെൻഡിൽ നടക്കുന്ന മീറ്റിംഗ് പോലെയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം, മീര ടീച്ചർ ഒരു ചെറു പുഞ്ചിരിയോട് പറഞ്ഞു. അതും പറഞ്ഞ് തിരിഞ്ഞടക്ക ഒരുങ്ങിയ കാർത്തിയുടെ അടുത്തേക്ക് മീര നടന്നിയെന്ന് പറഞ്ഞു. കാർത്തി, ഈവനിങ് മോൾ വിളിക്കാൻ വരുമ്പോൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. നോക്കാം, എന്നാൽ ശരി ടീച്ചർ. അതും പറഞ്ഞാൽ അവിടെ നിന്നും പോയി മീര ക്ലാസ്സിലേക്കും. സമയം അതിവേഗം കടന്നുപോയി. മീര തൻ്റെ ടേബിളിന് മുമ്പിലിരുന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുവാണ്. കുറച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾ വന്ന് മീറ്റിംഗ് കഴിഞ്ഞതും കുട്ടികളെയും കൊണ്ട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. കാർത്തി അകത്തേക്ക് വരാനായി അനുവാദം ചോദിച്ചു. അവർക്കെതിരെയുള്ള ചെയറിൽ ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. കാർത്തിയെ കണ്ടതും ആദ്യം ഓടി അവനരികിൽ വന്ന് നിന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ മീരയോടായി ചോദിച്ചു, ടീച്ചർ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ്? ആദി. അവരാദ്യം നോക്കി പരിങ്ങി. അത് മനസ്സിലായെന്ന് കാർത്തി അവളോട് പോയി കളിക്കാനായി പറഞ്ഞു. അവൾ ഓടിപ്പോകുന്ന നോക്കിക്കൊണ്ട് ടീച്ചർക്ക് നേരെ തിരിഞ്ഞു. എന്താ ആദിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ്? അവൻ മീരയോടായി ചോദിച്ചു. ഏയ്, അതല്ല. പിന്നെ? അത് കുറച്ച് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നു. അവൾ ഭയങ്കര സാഡാണ്, ഇടക്ക് കണ്ണറച്ചിരിക്കുന്നതാണ്. ചോദിച്ചാലൊന്നും മിണ്ടൂല്ല. ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? കാർത്തി ഒരു സംശയത്തോടെ തന്നെ ചോദിച്ചു. വേറൊന്നുമില്ല, നമ്മൾ ഒത്തിരി കുട്ടികളെ കാണുന്ന അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, അവൾക്ക് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം? കുഞ്ഞു മനസ്സല്ലേ, ഈ പ്രായത്തിൽ അവരുടെ മനസ്സിനെല്ലാം പെട്ടെന്ന് ബാധിക്കും. അവരത്രയും പറഞ്ഞു നിർത്തി കാർത്തിയെ നോക്കിയപ്പോൾ അവൻ അവരെ ഇപ്പോഴും സംശയത്തോടെ തന്നെ നോക്കിയാണ്. അവർ വീണ്ടും തുടർന്നു. അതായത്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇനി പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞിനെ ബാധിക്കരുത്. മീര അതും പറഞ്ഞ് കാർത്തിയെ നോക്കി. കാർത്തി ഒരു വിഷാദം കലർന്ന പുഞ്ചിരിയോടെ അവരോടായി പറഞ്ഞു, ടീച്ചർ കരുതുന്ന പോലെ അവളെ ബാധിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. മീര അവനെ തന്നെ നോക്കിയിരിപ്പാണ്. അത് കണ്ടത് അതേ പുഞ്ചിരിയോടെ കാർത്തി തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആദിയെ നോക്കി വീണ്ടും തുടർന്നു. ആദിയുടെ അമ്മ നീയെ മരിച്ചിട്ട് ഇപ്പം 4 വർഷമായി. സോറി, എനിക്കറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി. അവനെ നോക്കിക്കൊണ്ടൊരു സങ്കടഭാവത്തിൽ തന്നെ മീര പറഞ്ഞു. ഏയ്, അതൊന്നും സാരല്ല. ഒരു ചെറു ചിരിയാണ് ഞാൻ പറഞ്ഞു. കുറച്ചു നേരത്തെ മൗനത്തിന് വിരാമം വിട്ട് മീര അവനോടായി ചോദിച്ചു, എന്തായിരുന്നു നീക്ക് സംഭവിച്ചത്? തനിക്ക് കുഴപ്പമില്ലെങ്കിൽ ആസ് എ ഫ്രണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കുമെങ്കിൽ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയാം ഞങ്ങളുടെ കഥ. അവനൊരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു.
പിന്നെ ഒരു ദീർഘനിശ്വാസമെടുത്ത് അപ്പുറത്ത് കുറച്ച് മാറിക്കളിക്കുന്ന ആദിയെ നോക്കി, ഒരു വരണ്ട പുഞ്ചിരിയോടെ നോക്കി. എന്നിട്ട് പതിയെ മീരയെ നോക്കി തന്നെ ക്ലാസ് മുറിയിലെ തന്നെ ജനലരികിൽ പോയി നിന്നു. അവന് പുറകെ മീരയെ അവിടെ വന്ന് നിന്നു. കാർത്തി പറയാൻ തുടങ്ങി അവരുടെ കഥ. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് പോയ അവൻ്റെ പ്രാണൻ്റെ കഥ. അതൊരു വെക്കേഷൻ സമയമായിരുന്നു. അന്ന് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ, അച്ഛൻ, അമ്മ, ഏട്ടൻ എല്ലാവരും കോയമ്പത്തൂരായിരുന്നു. അവിടേക്ക് അച്ഛൻ്റെ ജോലി ആവശ്യത്തിന് പോയതായിരുന്നു. പിന്നെ അച്ഛൻ അമ്മയെ കെട്ടി അവിടെ കൂടി. പിന്നെ ഞാനും ഏട്ടനും ജനിച്ചും വളർന്നും അവിടെയായിരുന്നു. പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ നാടായ പാലക്കാട്ടേക്കുള്ള വരവ്. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം തറവാട് പൂട്ടിക്കിടക്കുക. പിന്നെ അച്ഛൻ്റെ ആഗ്രഹം നാട്ടിൽ വന്ന് സെറ്റിലാവണം. അതുകൊണ്ട് ഞങ്ങളെല്ലാം പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് പോകുന്നു. തികച്ചും പ്രകൃതി മനോഹരമായ സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അവൻ അന്നത്തെ ആ ഓർമ്മകളിലേക്ക് പോയി. അടുപ്പിൽ നിന്നിറക്കിയ ചൂട് ചായ ഒരു കപ്പിൽ പകർന്നുകൊണ്ട് ജാനകിയമ്മ ഉമ്മറത്തേക്ക് നടന്നു. ഉമ്മറത്തെ കസേരയിലിരിക്കുന്ന മോഹനകൃഷ്ണൻ നേരെ കയ്യിലെ കപ്പ് നീട്ടിക്കൊണ്ട് അവർ വിളിച്ചു. കൃഷ്ണേട്ടാ, ഇതാ ചായ. അയാൾ അത് വാങ്ങി കയ്യിൽ പിടിച്ചു. മക്കളെന്തേ, എണീറ്റില്ലേ? ഇല്ല, ഞാൻ പോയി വിളിക്കട്ടെ. ഇല്ലേ, ആ കിടപ്പവിടെ കിടക്കും. അതും പറഞ്ഞ് ജാനകി തിരിഞ്ഞടന്ന് മുകളിലേക്കുള്ള പടികൾ കയറി. ഒരു മുറിയിൽ കയറി ബെഡിലായി കിടക്കുന്ന മൂത്ത പുത്രനെ വിളിച്ചു. ഡാ മനു, എണീക്ക്, മനു. അവനെ അവർ കുലുക്കി വിളിച്ചു. എന്താ? അവൻ ഉറക്കെ ചടവോടെ എണീറ്റിരുന്നു. മനു, നീ വേഗം കുളിച്ച് അമ്പലത്തിൽ പോ, ഇന്ന് റിസൾട്ട് വരുന്നല്ലേ. അവനൊന്ന് മുകളിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്നാ ഞാൻ ആ ചെറുക്കനെ കൂടി വിളിച്ച് നീപ്പിക്കട്ടെ, നീ റെഡിയായി താഴേക്ക് പോര്. തിരിഞ്ഞടക്കുന്നതിനിടയിൽ ജാനകി പറഞ്ഞു. അവർ മറ്റൊരു മുറിയിൽ കയറി കാർത്തിയെ വിളിച്ചു. അപ്പോഴേക്ക് അവർ റെഡിയായി നിൽപ്പുണ്ട്. ജാനകി അവൻ അടിമുടിയെ നോക്കി. അവരുടെ നോട്ടം കണ്ട് പുരികം ചുളുക്കി അവൻ ചോദിച്ചു. എന്താമ്മേ, അമ്മ ഇന്നതിനു മുന്നേ കണ്ടിട്ടില്ലേ? അതല്ല, ഞാൻ ചിന്തിക്കായിരുന്നേ ഇന്ന് നിന്റെ റിസൾട്ടാണോ വരുന്നേ. അതോ നിന്റെ ചേട്ടൻ്റെ തോന്ന്. അത് ചേട്ടൻ്റെ അല്ലേ, എന്നാലും അവന് വേണ്ടി എനിക്കും പ്രാർത്ഥിക്കാം. അവൻ അവരെ നോക്കി ചിരിച്ച് താഴേക്ക് പോയി. അവൻ അവർക്ക് പിന്നാലെയും. പിന്നെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മനു റെഡിയായി വന്നു. പിന്നെ രണ്ടും കൂടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. തിരികെ വീട്ടിലെത്തി കാർത്തി മനുവിൻ്റെ റിസൾട്ട് നോക്കി. മനു പൊതുവെ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് മികച്ച റിസൾട്ട് തന്നെ അവന് കിട്ടി. അതിൽ ഏറ്റവും സന്തോഷം കാർത്തിക്കാണ്. കാരണം മനുവിന് കൊടുത്ത ഓഫർ ഒരു കാർ. അത് കിട്ടിയ സന്തോഷത്തിൽ അവരിരുവരും ആ കാറും എടുത്ത് അവിടേക്കൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു. കുറച്ചു നേരത്തെ കത്തിവെക്കലിനൊടുവിൽ കാർത്തി മനുവിൻ്റെ കയ്യിൽ നിന്ന് കാർ ഓടിക്കാനുള്ള അനുവാദമെടുത്തു. അവനും അത്യാവശ്യം ഓടിക്കും. അങ്ങനെ പരസ്പരം കത്തിവെച്ചൊരു വളവ് കഴിഞ്ഞപ്പോൾ എന്തോന്നിൽ കാറിടിച്ച പോലെ തോന്നി. അവർ രണ്ടുടനെ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. അന്ന് ഞാൻ കണ്ടു അവളെ, എൻ്റെ നീയെ. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. അവനൊരു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട്? മീര ആകാംക്ഷയോടെ ചോദിച്ചു. മുഖത്തെ അതേ പുൻസിരിയോടെ അവൻ തുടർന്നു. അന്നേട്ടൻ അവിടെ അടുത്തു പോയി സംസാരിച്ചു. ഇടിച്ചാകാത്തിൽ ചെറുതായിട്ട് കൈമുട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതൂതി ചേട്ടൻ ചോദിക്കുന്നതിന് അവൾ മറുപടി പറഞ്ഞു. ഇടയ്ക്കിടെ എന്നെ ഇടങ്ങണിട്ട് നോക്കുന്നത് കണ്ടു. എന്തോ എനിക്കത് അവളോട് സംസാരിക്കാൻ തോന്നിയില്ല. ഞാൻ മുഖം തിരിച്ച് നിന്നു. തിരിച്ച് വീട്ടിലേക്കുള്ള ഒരു ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലും വീട്ടിലറിഞ്ഞു എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അച്ഛനെ നാട്ടിലെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വാർത്തയെ തന്നെ അധികം പണിയൊന്നുമില്ല. അതൊക്കെ ആലോചിച്ചാണ് എന്നെ വീട്ടിലെത്തി. വിചാരിച്ച പോലെ തന്നെ ഉമ്മറത്ത് നിൽപ്പുണ്ട്. മുഖത്ത് ഭാവം കണ്ടാൽ അറിയാം എല്ലാം അറിഞ്ഞു കാണുമെന്ന്. ഞങ്ങൾ ചെറിയ പരിങ്ങളോടെ ഉമ്മറത്തേക്ക് കയറി. എന്താടാ ഇത്, കാറ് കൈ കിട്ടിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ? അമ്മ ഏട്ടനോട് ചൂടായി. അതുകൊണ്ട് ഞാൻ ചെറുതായി ചിരിച്ചു. നീ വല്ലാണ്ട് ചിരിക്കണ്ട കാർത്തി, നീയല്ലേ ഓടിച്ച്, എന്നിട്ട് ചിരിക്കുന്നാണ്ടില്ലേ? എനിക്കും കൂടെയുള്ള കിട്ടിയപ്പോൾ ഞാൻ പതിയെ ചേട്ടൻ്റെ അതിൽ പോയി ചേർന്ന് നിന്നു. എന്താ ഇപ്പോൾ മനുഷ്യ, പിള്ളേർക്ക് ഇപ്പം തന്നെ കാറ് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ അച്ഛനോട് പറഞ്ഞു. അതിനിപ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാലും അവന് കാർത്തി കാർ ഓടിക്കാൻ കൊടുത്തു എന്ന് അറിഞ്ഞാൽ പിന്നെ നിനക്ക് അത് ഓടിക്കാൻ കിട്ടുമെന്ന് കരുതണ്ട, ഞാനങ്ങ് പൂട്ടിയിടും. അമ്മ എന്നെ ഏട്ടനെ നോക്കി ഒരു ഗൗരവത്തിൽ പറഞ്ഞു. കുറച്ച് മാറി ഒരു കസേരയിൽ നിന്ന് ഞങ്ങൾ നോക്കി ചിരിക്കുന്ന അച്ഛനെ നോക്കി അമ്മ തുടർന്നു. നിങ്ങൾ വല്ലാൻ്റെ മക്കൾ നോക്കി ചിരിക്കണ്ട, നിങ്ങൾക്കും തരില്ല. അടക്കം ഒതുക്കം കൂടെ നടക്കാൻ പഠിക്കട്ടെ. അല്ല പിന്നെ, അതും പറഞ്ഞ് അമ്മ അച്ഛനെ നോക്കി പൂച്ചിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഇതിപ്പോൾ എന്തിനാണ് എന്നോട് എന്ന ഭാവത്തിലാണ് അച്ഛൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചു. ഏട്ടൻ്റെ വണ്ടി എനിക്ക് ഓടിക്കാൻ തന്നപോലുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരിയ അവളോട് ചെറിയ ദേഷ്യം തോന്നി. ഇടക്കൊക്കെ അവൾ അവിടെ വെച്ച് കാണുമായിരുന്നു. പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുടുംബത്തിലെ ഒരു അമ്മൂമ്മ മരണപ്പെടുന്നത്. അതേ തുടർന്ന് അവിടേക്ക് പോയപ്പോൾ അവളെ കണ്ടു. അപ്പോഴാണ് അറിയുന്നത് നീ ഞങ്ങളുടെ കുടുംബമാണെന്ന്. അങ്ങനെ അവളായിട്ട് അച്ഛനും അമ്മയും ചേട്ടനെല്ലാം കമ്പനിയായി. പക്ഷേ ഞാനെല്ലാം ഒരു ചെറുപുഞ്ചിരിയിൽ ഒതുക്കി. ആ ഇടക്കാണ് എൻ്റെ പ്ലസ് ടു റിസൾട്ട് വരുന്നത്. പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫ്രണ്ട് വഴി കോയമ്പത്തൂർ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി അവിടേക്ക് പോയി.
പിന്നെ എൻ്റെ ഡിഗ്രി പഠനമെല്ലാം അവിടെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലീവിൽ നാട്ടിൽ വന്ന് പോവുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് ഏട്ടൻ്റെ വിവാഹം നടക്കുന്നത്. വധു ലക്ഷ്മി. ഞങ്ങളെല്ലാം ലച്ചു എന്ന് വിളിക്കും. ഏട്ടൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി, കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി, അതായിരുന്നു വീട്ടുകാരുടെ അറിവ്. പക്ഷേ രണ്ടും മുട്ടിഞ്ഞ പ്രേമമായിരുന്നു. നൈസായിട്ട് ഒരിക്കൽ വീട്ടിൽ നിന്ന് പൊക്കി. അത് പിന്നെ കല്യാണത്തിൽ വന്ന് നിന്നു. ഡാ കാർത്തി, നീ ആ വിളക്ക് കണ്ടോ? മണ്ഡപത്തിലേക്കുള്ള ഓരോ സാധനങ്ങൾ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതിൽ അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, കണ്ടില്ല. അത് ചിലപ്പോൾ മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. കയ്യിൽ തന്നൊരു സൈഡിലായി വെച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. ആ എന്നാ പോയി എടുത്തിട്ട് വാ, എന്നിട്ട് മനുവിനെ പോയി നോക്ക്. ആ ശരിയമ്മ. അതും പറഞ്ഞ് അകത്തേക്ക് കയറി. ഇട്ട മുണ്ടൊന്നും മടക്കി കുത്തി പടികൾ ഓരോന്നായി കയറി. അപ്പോഴാണ് ഒരു കയ്യിൽ വിളക്കും മറ്റേ കൈ കൊണ്ട് ദാവണിയും പിടിച്ച് അവന് നേരെ ഇറങ്ങി വരുന്ന നീ അവൻ്റെ കണ്ണുകൾ ഉടക്കിയത്. അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ഓയ് ചേട്ടാ, ഇതൊന്ന് പിടിച്ചേ. അവൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കയ്യിലെ വിളക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവനത് വാങ്ങി പിടിച്ചു. നീ ഇട്ട ദാവണിയൊന്ന് പിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി. അവനവളെ സംശയത്തോടെ നോക്കി. ഇത് ഞാൻ ജാനകിയമ്മ കൊടുത്തോളാം, ചേട്ടൻ അവിടേക്ക് ചെല്ല്, മനുവേട്ടൻ വിളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവനെ നോക്കി നീയെ തിരിഞ്ഞിറന്നു. അവൾ പോകുന്ന ഒരു ചെറു ചിരിയോടെ നോക്കി കാർത്തി തിരിച്ച് പടികൾ കയറി. അപ്പോൾ അവൻ്റെ ചുടിയിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കല്യാണമെല്ലാം അടിപൊളിയായി നടന്നു. ഇടയ്ക്കിടെ എൻ്റെ കണ്ണുകൾ നീയെ തേടി പോയിക്കൊണ്ടിരുന്നു. അവളെ കാണുമ്പോൾ എന്തോ ഒരു സുഖമുള്ള ഒന്ന് മനസ്സിൽ നിറയുന്ന പോലെ അവളോട് എന്തോ ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നി. അങ്ങനെ നാട്ടിൽ രണ്ടു ദിവസം കൂടെ നിന്ന് തിരിച്ച് കോയമ്പത്തൂർക്ക് പോയി. അവിടേക്കുള്ള യാത്രയിൽ ഇടയ്ക്കിടെ അവളുടെ മുഖവും കടന്നു വന്നു. എന്തോ തിരിച്ചു പോകാൻ തോന്നാത്ത പോലെ, ആരൊക്കെയോ പിരിയുന്ന പോലെ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഡിഗ്രി കഴിഞ്ഞ് ചില അഡീഷണൽ കോഴ്സും കൂടെ ചെയ്ത് ഞാൻ അവിടെയുള്ള ഒരു കമ്പനിയിൽ ജോലി കയറി. ഈ തിരക്കിട്ട ജീവിതത്തിലും പലതും ഓർത്തെടുക്കുമ്പോൾ നീയുടെ ഓർമ്മകൾ എന്നെ തഴുകിപ്പോയി. ഇവിടെ ജോലി ചെയ്യുമ്പോഴും നാട്ടിലൊരു ബിസിനസ് പ്രൊപ്പോസലിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല സംഭവം സക്സസ്സായി. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ റിസൈൻ ലെറ്റർ കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചു. അവിടെ പോയ പിന്നെ ആകെയുള്ള തലവേദന അമ്മയുടെ പരാതിയായിരുന്നു എൻ്റെ കല്യാണം. ആ കാർത്തി, നാളൊരു കൊച്ചുണ്ട്, നിനക്ക് അറിയുന്ന കൊച്ചാടാ, നമുക്ക് നാളെ അവിടെ നിന്ന് പോവാം. അമ്മയുടെ കാർത്തി അല്ലേടാ, പറയടാ. അവൻ്റെ അടുത്തായി ബെഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആ പോവാം. അവനൊരു അലക്ഷ്യഭാഗത്തിൽ പറഞ്ഞു. കാർത്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം കേട്ടതും ആ അമ്മ സന്തോഷത്തോടെ അവനെ നോക്കിയൊന്ന് താഴേക്ക് പോയി. പിറ്റേ ദിവസം തന്നെ അമ്മ പറഞ്ഞ ആ കുട്ടിയെ കാണാനായി ഞങ്ങൾ ഫാമിലിയായി തന്നെ പോയി. എന്നാ പിന്നെ പെങ്കൊച്ചിനെ വിളിക്കാല്ലേ? കാരണം ഇവരെന്ന് തോന്നിക്കുന്ന ഒരാൾ അകത്തേക്ക് നോക്കി പറഞ്ഞു. എല്ലാവരും അയാൾ നോക്കിയ ഭാഗത്തേക്ക് കണ്ണു നട്ടു. ഒരു ട്രെയിൻ പിടിച്ച് അവർക്കടുത്തേക്ക് നടന്നു വരുന്ന നീയെ കണ്ട് എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരിയായിരുന്നെങ്കിൽ എൻ്റെ മുഖത്ത് തീർത്തും ഞെട്ടലായിരുന്നു. അവളെ അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. ആദ്യത്തെ ഒരു അന്താളിപ്പ് മാറിയപ്പോൾ ഞാനൊരു ചിരിയോടൊരു കപ്പെടുത്തു. പിന്നെ സാധാരണ നാട്ടു നടപ്പനുസരിച്ച് പെണ്ണും ചെക്കനും സംസാരിക്കട്ടെന്നായി. അങ്ങനെ അതും കഴിഞ്ഞു. എന്നാ പിന്നെ പ്രത്യേകിച്ച് എതിർപ്പ് ഇഷ്ടക്കേടൊന്നും ഇല്ലാത്തതുകൊണ്ടും പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടമായതുകൊണ്ടും നമുക്ക് അതങ്ങ് ഉറപ്പിക്കാം. എന്താ കൃഷ്ണ അഭിപ്രായം? ഒരു കാരണവർ പറഞ്ഞു. ആ അതെ, പിള്ളേർക്ക് പിന്നെ അറിയുന്നല്ലേ. എന്താ മോളെ അഭിപ്രായം? എന്നെ നോക്കിയുടെ അച്ഛൻ നീയോട് ചോദിച്ചു. അവൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു സമ്മതമെന്നോണം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പണ്ടെങ്ങോ പൊടിപ്പിച്ച് മാറ്റിവെച്ച ആ ഒരു ഇഷ്ടം തുടച്ചെടുത്ത് വീണ്ടും പുതുക്കി. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ നീയുടെ കഴുതിൽ താലി ചാർത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയായിരുന്നു. ആ ബന്ധം എന്തും ഷെയർ ചെയ്യാൻ സാധിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ പോലും അറിയാതെ ഒരു പ്രണയത്തിലേക്ക് രൂപം മാറി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ നീയെ പ്രഗ്നൻ്റായി. ആ നിമിഷം ഞങ്ങളിരുവരും അതിരുകളില്ലാതെ സന്തോഷിച്ച് ഞങ്ങൾ പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുത്തു. കൂടുതൽ സന്തോഷിച്ചുകൊണ്ടാവാം അത് അധിക ദിവസം നീണ്ടു നിന്നില്ല. രണ്ടാം മാസത്തിലെ ചെക്കപ്പിലാണ് കുഞ്ഞിന് വളർച്ച കൂടുതലാണെന്ന് അറിഞ്ഞത്. അന്ന് ഡോക്ടർ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞതുമാണ്. പക്ഷേ ഒരു നേരത്തെ അശ്രദ്ധയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടമായി. പിന്നെ അങ്ങോട്ട് തീർത്ത് നിർജീവമായൊരു ജീവിതമാണ് ഞങ്ങൾ ജീവിച്ച്. അതിൽ നിന്നൊക്കെ മാറാൻ ഒത്തിരി സമയമെടുത്തു. അങ്ങനെ മാസങ്ങൾ ആരെയും കാക്കാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞെന്ന ആഗ്രഹം ഉടലെടുത്തു. അങ്ങനെ നീയെ വീണ്ടും പ്രഗ്നൻ്റായി. വീണ്ടും ഞങ്ങൾക്കിടയിൽ സന്തോഷം വന്ന് നിറയുന്നതറിഞ്ഞു. പിന്നീട് അങ്ങോട്ട് നീയെ ഇടം വരം തിരിയാൻ സമ്മതിച്ചിട്ടില്ല. ബിസിനസ്സിൻ്റെ ഭാഗമായി വീട്ടിൽ നിന്ന് മാറി സിറ്റിയിലൊരു ഫ്ലാറ്റ് എടുത്താണ് ഞാനും നീയും താമസിച്ചത്. വീട്ടുകാരെ ഒത്തിരി നിർബന്ധിച്ചെങ്കിലും നീ എന്നോടൊപ്പം ഇവിടെ നിന്നു. പിന്നെ നീയൊക്കെ കൂട്ടായി രണ്ട് അമ്മമാർ മാറി മാറി വരുമായിരുന്നു. ദിവസങ്ങൾ മറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഓരോ ദിനരാത്രങ്ങളിലും അവളെയും അവളുടെ വീർത്ത് വരുന്ന വയറും നോക്കി കിടക്കുമ്പോൾ എന്തൊക്കെയോ കിട്ടിയ കുട്ടിയുടെ സന്തോഷമായിരുന്നു എനിക്ക്. നീ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോഴും അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു.
അങ്ങനെ നീക്കി ഇപ്പം 8-ാം മാസമാണ്. നാളെയാണ് ചെക്കപ്പിന് പോണ ദിവസം. അവന് നെഞ്ചിൽ തലവെച്ച് അവനോട് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് നീ അവനെ വിളിച്ച് അവനൊന്ന് മൂളി. അവൾ ഇടം കൈ കൊണ്ട് ഒന്നുകൂടെ അവനോട് ചേർത്ത് കിടത്തി. കാർത്തി, ഇനി കൂടിപ്പോയാ ഈ മാസം കൂടെ, അത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് വരുമല്ലേ. ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു. അതിനവനൊന്ന് പുഞ്ചിരിച്ചു. കാർത്തി, എനിക്കെന്തോ മനസ്സിനൊരു സുഖമില്ല, എന്തോ പോലെ. നീയെ പറഞ്ഞു നിർത്തിയത്? കാർത്തി അവൾക്ക് നേരെ തിരിഞ്ഞിടന്നു അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു, എന്തുപറ്റി? അത്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കത് സാധിപ്പിച്ചു തരുമോ? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഭാവത്തോടെ അവൾ അവനോട് ചോദിച്ചു. എന്നെൻ്റെ ഭാര്യയുടെ ആഗ്രഹം കേൾക്കട്ടെ? അവനൊരു ചിരിയോടെ തന്നെ ചോദിച്ചു. അത് ഒരേ ഒരു ദിവസം ഞാനും നീയും നമ്മുടെ കുഞ്ഞുമായി ദേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം. കുഞ്ഞിനെ നമുക്ക് നടുക്ക് കിടത്താം. അവനിൽ നിന്ന് നകന്ന് നടുക്ക് ബെഡിലായി തലോടിക്കൊണ്ട് നീയെ പറഞ്ഞു. അവന് നീ എവിടെയാ പോകുന്നത്? അവൾ പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത വണ്ണം അവൻ അവളെ പിടിച്ച് നെഞ്ചിൽ ചേർത്ത് പറഞ്ഞു, എവിടേക്കും ഇല്ല, എന്നാലും എന്തോ ഒരിത്. ബാക്കി അവളെ പറയാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടുകൾക്ക് കുറുകെ വിരൽ വെച്ച് അവൻ തടഞ്ഞു. അവൾ അവനെ നിറകണ്ണുകളോടെ മുഖമുയർത്തി നോക്കി. നീ ഇങ്ങനെ തമാശക്ക് പോലും പറയാൻ പാടില്ല കേട്ടോ, ഒരു ശാസനയോടെ പറഞ്ഞു അവൻ അവളുടെ നെറ്റിമേൽ ചുണ്ടുകൾ പതിപ്പിച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി തന്നെ അവൾ പറഞ്ഞു, ഞാനില്ലല്ലോ എൻ്റെ കാർത്തി, നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന എനിക്കറിയാം. ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നുകൊണ്ട് അവൻ മിണ്ടാതെ കിടന്നു. പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഈ മാസത്തിൽ കാണുന്നൊരു പ്രശ്നം നീക്കില്ല. കയ്യിലെ റിപ്പോർട്ട് നോക്കി ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് കാർത്തി നീ ഒരു നിറപ്പുഞ്ചിരി ഡോക്ടർക്ക് നൽകി. പിന്നെ അധികം യാത്രയൊന്നും വേണ്ട, പിന്നെ പറയണ്ടല്ലോ, നന്നായിട്ട് ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടല്ലോ, മരുന്ന് കുറിക്കുന്നതിൽ ഡോക്ടർ പറഞ്ഞു. ആ പിന്നെ കാർത്തി, എന്തെങ്കിലും ബുദ്ധിമുട്ടേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതുന്നുണ്ട്, ചില നമ്മുടെ ഷോപ്പിൽ കിട്ടിയില്ല, അപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ലിസ്റ്റ് അവർ നേരെ നീട്ടി അവർ പറഞ്ഞു. ഡോക്ടറോട് യാത്രയും പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങി. ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ടവയായിരുന്നു, അതുകൊണ്ട് അവൻ നേരെ അവിടേക്കാണ് പോയത്. നീ എന്നാ അവിടെ ഇരി, ഞാൻ പെട്ടെന്ന് വാങ്ങിയിട്ട് വരാം, അവളെ നോക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞു. ഞാനും കൂടെ വരാം, എന്നെ കൂടെ കൊണ്ടുപോകോ? വേണം വേണം, ഇവിടെ ഇരുന്നാൽ മതി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ റോഡ് മുറിച്ച് കിടന്ന് എന്തിനാ വെറുതെ റിസ്ക്? എൻ്റെ കൊച്ചി ഇവിടെ നല്ല കുട്ടിയായിട്ടിരിക്കുക, ചേട്ടൻ വേഗം പോയി വരാം. അവളുടെ കവിളിലും തട്ടി അവൻ റോഡ് ക്രോസ് ചെയ്തു. നീ അവൻ പോകുന്നു നോക്കിയിരുന്നു. റോഡ് ക്രോസ് ചെയ്ത് കുറച്ചപ്പുറം മാറിയാണ് ഷോപ്പ്. അവിടുന്ന് പോയി മരുന്ന് വാങ്ങി തിരിഞ്ഞപ്പോഴാണ് റോഡ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു പോകുന്ന ആൾക്കാരെ കാണുന്നത്. അവന് കാര്യമൊന്നും മനസ്സിലായില്ല, എന്നാലും എന്തോ ഒരു ഭയം വന്ന് തന്നെ മൂടുന്നതായി അവന് തോന്നി. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൻ അവിടേക്ക് ഓടി. അപ്പോൾ കണ്ടു അപ്പുറത്തൊരു കാറ് മറിഞ്ഞ് കിടപ്പുണ്ട്. അത് വന്ന് ഇടിച്ചെന്ന രീതി തൻ്റെ കാറിൽ ചതവുകളും. ആ രണ്ട് കാറിന് ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട്. ഒരു നിമിഷം അവൻ അവിടെ പകച്ചു നിന്നു, പിന്നെ സ്വബോധം വീണ്ടെടുത്ത പോലെ കാറിനടുത്തേക്ക് ഓടി. അപ്പോഴാണ് അവൻ കണ്ടത് കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന നീയെ. ചുറ്റുമുള്ളവരെ തട്ടിമാറ്റി അവൻ അവളെ കൈകൾ കൊണ്ട് കോരിയെടുത്തു. അവളൊരു വാടിയ താമരത്തണ്ട് പോലെ അവൻ്റെ കൈകളിൽ കിടന്നു. അപ്പോഴും അവളുടെ കൈകൾ അവളുടെ വയറിൽ പിടിച്ചിരുന്നു. അത് പതിയെ താഴേക്ക് ഊർന്നു വീണു. അപ്പോഴും അവനൊരു തരം മരവിപ്പായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം അവിടേക്ക് ആംബുലൻസ് വന്നു. അതിലേക്ക് അവളുമായി കയറുമ്പോഴും ഉള്ളിൽ എന്തെന്നില്ലാത്ത ശൂന്യത അവൻ അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം അത്രയും അവളുടെ കൈയും പിടിച്ച് അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. ടാ നീയ, മോളെ എണീക്കണം, എന്നെ വിട്ടു പോവല്ലേ നീയ. അവൻ്റെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. കാർത്തി ICU-വിനടുത്തായിട്ടിരുന്ന ചെയറിൽ തലയും കയ്യിൽ താങ്ങിയിരിക്കുകയാണ്. ഈട് വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല. തോളിൽ ആരോ വന്ന് പിടിച്ചപ്പോഴാണ് കാർത്തി മുഖമുയർത്തി നോക്കിയത്. തന്നെ അലിവോടെ നോക്കുന്ന മനുവിനെ കണ്ടപ്പോൾ എല്ലാം മറന്ന് കരഞ്ഞുകൊണ്ട് അവൻ അരയിലൂടെ കെട്ടിപ്പിടിച്ചു. മനു അവൻ്റെ മുടിയിലൂടെ പതിയെ തഴുകി. പതിയെ കാർത്തി മനുവിൽ നിന്നകന്ന് മറ്റുള്ളവരെ നോക്കി. എല്ലാവരും വന്നിട്ടുണ്ട്, അച്ഛൻ, അമ്മ, ഏടത്തി, നീയുടെ വീട്ടുകാർ, അങ്ങനെ എല്ലാവരും. അവർക്കിടയിൽ മൗനത്തിന് വിരാമമിട്ടെന്നോണം ICU-വിൻ്റെ ഡോർ വന്ന് ഡോക്ടർ പുറത്തു വന്നു. ഡോക്ടറെ കണ്ടതും കാർത്തി ആൾക്കടുത്തേക്ക് വേഗത്തിൽ നടന്നു ചെന്നു. അവന് പിന്നാലെ മനുവും ചെന്നു. ഡോക്ടർ, നീയ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവനത് ചോദിക്കുമ്പോൾ അവരെല്ലാവരും അലിവോട് അവനെ നോക്കി. ഏയ്, താനും സമാധാനപ്പെടുക, നമുക്ക് സംസാരിക്കണം മിസ്റ്റർ. അയാൾ അവൻ്റെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കാർത്തിക്. മനുവാണത് പറഞ്ഞു. ആ യെസ് മിസ്റ്റർ കാർത്തിക്, നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെ ക്യാബിലേക്ക് വരൂ. അതും പറഞ്ഞ് തിരിഞ്ഞടന്നു. പിന്നെ എന്തോർത്ത പോലെ അവർക്ക് നേരെ തിരിഞ്ഞ് മനുവിനെ നോക്കി പറഞ്ഞു. താൻ? ഏട്ടനാ, മാനവ്. താനും കൂടെ വരൂ.
എന്ന് പറഞ്ഞ് ഡോക്ടർ അയാളുടെ ക്യാബിനിൽ കയറി. അവിടെ എന്തോർത്ത് നിൽക്കുന്ന കാർത്തിയുടെ തോളിൽ തട്ടി മനു അവനെയും കൊണ്ട് ഡോക്ടർ പോയ വഴിയെ നടന്നു. ടേബിളിന് മുന്നിൽ വെച്ച ഡോക്ടർ ജയപ്രകാശ് എന്ന നെയ്ബോർഡ് വായിച്ചു. പേര് കേട്ട ഡോക്ടറാണ്, എവിടുന്ന് ഒരു ആശ്വാസം വരുന്നതായി കാർത്തിക്ക് തോന്നി. പക്ഷേ അത് ഡോക്ടറുടെ മുഖം കണ്ടപ്പോൾ ചോർന്നു പോയത് അവൻ അറിഞ്ഞു. ഡോക്ടർ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഒന്ന് ആഞ്ഞിരുന്നു കൊണ്ട് രണ്ടുപേരുടെയും മുഖത്ത് നോക്കി. ഡോക്ടർ, നിനക്ക് അവൾക്ക് എങ്ങനെയുണ്ട്? എന്ത്, എൻ്റെ കുഞ്ഞിന്? അവനിൽ നിറഞ്ഞെന്ന പരിഭ്രമം ആ ചോദ്യത്തിലുണ്ടായിരുന്നു. ഡോക്ടർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മനുവാണത് ചോദിച്ചത്. ആ, അത് പറയാൻ വേണ്ടി തന്നെ വിളിപ്പിച്ചത്. നിനക്ക് ഇപ്പോൾ 8-ാം മാസമാണ്. സാധാരണഗതിയിലാണെങ്കിൽ നീ 9-ാം മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുഞ്ഞിന് ജന്മം നൽകുമായിരുന്നു. അതും പറഞ്ഞ് അവരിരുവരുടെയും മുഖത്തേക്ക് നോക്കി. വീണ്ടും ഡോക്ടർ തുടർന്നു. നിനക്കിപ്പോൾ സംഭവിച്ച ആക്സിഡൻറ്റിൽ പറ്റിയ ശക്തമായ ഫോഴ്സ് അത് അവളെയും കുഞ്ഞിനെയും ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഡോക്ടർ എന്താ പറഞ്ഞിരുന്നത്? മനു സംശയത്തോടെ ചോദിച്ചു. കാർത്തി നിറകണ്ണിലൂടെ തന്നെ നോക്കിയിരിപ്പാണ്. അത് നീക്കിപ്പോൾ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചിലപ്പോൾ. അതും പറഞ്ഞ് ഡോക്ടർ കാർത്തിയെ നോക്കി. കാർത്തി നിറഞ്ഞ പരിഭ്രമത്തോടെ അയാൾ ഉറ്റുനോക്കി. ഒരാശ്രയം എന്നോണം മനുവിൻ്റെ കൈകളിൽ അവൻ്റെ കൈകൾ മുറുകി. അതായത് ഇനി ചിലപ്പോൾ വൈകിയ അമ്മയെ മാത്രമല്ല കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നീയെ ഓപ്പറേഷൻ തീരലേക്ക് മാറ്റണം. ഡോക്ടർ ചെയറിൽ നിന്ന് എണീറ്റോണ്ട് പറഞ്ഞു. അവരും കൂടെ എഴുന്നേറ്റ് ഡോക്ടറെ നോക്കി. കാർത്തി ഡോക്ടർക്ക് അടുത്തേക്ക് നടന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. ഡോക്ടർ, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. നീയ എൻ്റെ കുഞ്ഞിനെ. കാർത്തി, അത് നമുക്ക് ഉറപ്പു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, താൻ സമാധാനപ്പെടുക. അതും പറഞ്ഞ് അവനെ തോളിൽ തട്ടി ഡോക്ടർ പുറത്തേക്ക് നടന്നു. ഡോക്ടറൊന്ന് തിരിഞ്ഞ് മനുവിനെ വിളിച്ചു. അവൻ നടന്ന് അവർക്കടുത്തായി നിന്നു. മനു, നീയുടെ അവസ്ഥ വളരെ മോശമാണ്. ചിലപ്പോൾ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞാലും അമ്മയെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞൊരു 5% എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ബട്ട് താൻ അയാളുടെ കൂടെ ഉണ്ടാവണം. നീക്ക് ബോധമെന്ന് ഞാൻ അറിയിക്കാം. താനിപ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും. മനുവിൻ്റെ തോളിൽ തട്ടി അത്രയും പറഞ്ഞ് ഡോക്ടർ ICUവിനുള്ളിൽ കയറി. മനു കാർത്തിയെയും കൊണ്ട് തിരികെ നടന്ന് ചേരലായിപ്പോയിരുന്നു. അവരോട് ഡോക്ടർ പറഞ്ഞ് ബാക്കി എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും കലങ്ങിയ മനസ്സോടെ നീയക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചു. ഇടയ്ക്കെപ്പോഴോ നീയക്ക് ബോധം വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിർവികാരതയോടെയാണ് താൻ ICUയിലേക്ക് നടന്നത്. ICUയിലേക്ക് കയറിയപ്പോൾ കണ്ടു ഓപ്പറേഷന് വേണ്ടി അവരുടെ വസ്ത്രം ധരിച്ച് ബെഡിൽ കിടക്കുന്നവളെ. മുഖത്ത് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ നിറഞ്ഞു വന്ന കണ്ണുകളെ വാശിയോടെ പുറം കൈ കൊണ്ട് തുടച്ച് അവൾക്കടുത്തേക്ക് നടന്ന് ചെന്ന് നിന്നു. എൻ്റെ സാമീപ്യം അറിഞ്ഞതും ആ തളർച്ചയിലും അവളുടെ ചുടിൽ വിരിഞ്ഞ ചെറുപുഞ്ചിരിയെ നോക്കി നിന്നുപോയി ഞാൻ. പതിയെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോഴും അറിഞ്ഞില്ല ഞാൻ ഇത് തൻ്റെ പ്രാണനുള്ള അവസാന ചുംബനമാണെന്ന്. അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴും എവിടേക്കോ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ച് സമയത്തിനകം അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. നേഴ്സ് കൊണ്ടുവന്ന പേപ്പറുകളിൽ ഒപ്പുവെക്കുമ്പോഴും തികച്ചും പറയാൻ പറ്റാത്തൊരു വികാരം തന്നിൽ വന്ന് നിറയുന്ന ഒരു ഉൾഭയത്തോടെ തിരിച്ചറിഞ്ഞു. നീ അവരുടെ കുഞ്ഞിന് ജന്മം നൽകി. ഡോക്ടർ അവിടെ മാറി കുഞ്ഞിനെ വെച്ചുകൊടുത്തു. പ്രാണൻ തന്നെ വിട്ടുപോകുമ്പോൾ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ അവസാനമായി നെറുകയിൽ മുത്തി. ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ ആദ്യ ചുംബനത്തിൽ ആർത്ത് കരഞ്ഞു. അപ്പോഴേക്കും ആ അമ്മയുടെ ബോധം പൂർണ്ണമായും പോയിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് അവസാനമായി അടർന്നു വീണ കണ്ണുനീരിനെ ആ കുഞ്ഞി കൈകൊണ്ട് തുടച്ചു. വാതിൽ തുറന്നു വരുന്ന നേഴ്സിൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച തൻ്റെ ജീവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നടുക്കുമ്പോഴേക്കും വീഴാതിരിക്കാൻ നന്നേ പാടുവിട്ടുപോയി താൻ. പെൺകുഞ്ഞ, നേഴ്സ് ആ ചോരക്കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ പറഞ്ഞു. വിറക്കുന്ന കൈകളോടെ തൻ്റെ കുഞ്ഞിനെ കൈകളിലേക്ക് എടുക്കുമ്പോൾ പ്രതീക്ഷയോടെ പുറകെ വരുന്ന ഡോക്ടറെ നോക്കി. വേഗം ഡോക്ടർക്ക് അടുത്തേക്ക് നടന്നിന്ന് ചോദിച്ചു. ഡോക്ടർ, നീയാ അവൾക്ക്? സോറി കാർത്തി, ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതും പറഞ്ഞ് ഡോക്ടർ നടന്നുപോയി. അവനൊരു തളർച്ചയോടെ അവിടെ കണ്ട ചെയറിലിരുന്നു. ഒരിക്കലും കരുതിയിരുന്നില്ല തൻ്റെ കുഞ്ഞിനെ ഭൂമിയിൽ വന്ന് പിറക്കാൻ എൻ്റെ പ്രാണൻ്റെ വിലയുണ്ടായിരുന്നു എന്ന്. ഒപ്പം ഞങ്ങൾ വാർത്ത സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു. മാസം തികയാതെ പ്രസവിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് ബ്രീത്തിങ് നടക്കുന്നില്ലെന്ന്. അതും കൂടി ആയപ്പോൾ പൊട്ടി കരഞ്ഞുപോയി ഞാൻ. തികച്ചും ഒറ്റപ്പെട്ടു പോയി. ഇനി എന്തിന് ജീവിച്ചിരിക്കണമെന്നവരെ ചിന്തിച്ചു. പക്ഷേ അവളുടെ ജീവൻ്റെ വിലയുള്ള തങ്ങളുടെ കുഞ്ഞ് അവളെ ഈ ഭൂമിയിൽ അനാഥയാക്കാൻ കഴിയില്ലല്ലോ. പിന്നീടുള്ള നിമിഷങ്ങളിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ അവസാനം ഞങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ആദ്യം. അവിടെ വരെ അവ പറഞ്ഞു നിർത്തിയപ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് തിരിഞ്ഞ് മീരയെ നോക്കിയപ്പോൾ തൻ അലിവോടെ നോക്കുന്ന കണ്ണുകളാണ് കണ്ടത്. അവരെ നോക്കി രണ്ടു കണ്ണും ചിമ്മിക്കാട്ടി. കാർത്തി തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. പിന്നെ തിരിഞ്ഞ് മീര ടീച്ചറെ നോക്കി പറഞ്ഞു.
ഇടക്കൊക്കെ മോള് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ഞങ്ങൾ പോയിട്ട് വരാം. കയ്യിലെ വാച്ചിലേക്ക് നോക്കി കാർത്തി പറഞ്ഞു. എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആദി അവനടുക്കിലേക്ക് വിളിച്ചു. ആദി ഓടി അവനരികിലേക്ക് ചേർന്ന് നിന്നു. റോഡിലൂടെ കാർത്തിയുടെ കാറ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ നീയുടെ ഓർമ്മകളായിരുന്നു. നിറയാൻ തുളുമ്പിയ കണ്ണുകളെ അവൻ അതിനനുവദിക്കാതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അച്ഛാ, നമുക്ക് ബീച്ചിൽ പോവാം, എന്നെ കൊണ്ടുപോവാ അച്ഛാ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ അവൻ്റെ കയ്യിൽ പിടിച്ച് ആദി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവൻ മറുത്തൊന്നും ചിന്തിക്കാതെ ആദിയെ നോക്കി അവളുടെ കവിളിൽ തഴുകി പതിയെ ഒരു ചിരി സമ്മാനിച്ച് കാറ് ബീച്ചിലേക്കുള്ള റോഡിലേക്ക് തിരിച്ചുവിട്ടു. അവിടേക്കുള്ള യാത്രയിൽ അവൻ്റെ ഉള്ളിൽ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു. കടലിലേക്ക് സൂര്യൻ താഴ്ന്നുകൊണ്ടിരുന്നു. തൻ്റെ മുന്നിൽ അലയടിക്കുന്ന കടലിനേക്കാൾ കൂടുതൽ പ്രക്ഷുബ്ധമാണ് തൻ്റെ ഉള്ളമെന്ന് അവനെ തോന്നി. പതിയെ അവൻ്റെ മനസ്സിലേക്ക് പണ്ട് നീയെ പറഞ്ഞ അവളുടെ ഒരു കുഞ്ഞാഗ്രഹം കടന്നു വന്നു. കാർത്തി, നമുക്കില്ലേ ഒരു ദിവസം നീയും ഞാനും നമ്മുടെ കുഞ്ഞും കൂടെ ബീച്ചിൽ പോകണം. എന്നിട്ട് അവിടെ കടലിനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. ഞാനില്ലെങ്കിലും നീ നമ്മുടെ കുഞ്ഞിനെ നോക്കണേ. കാർത്തി, നമുക്കിങ്ങനെ മൂന്ന് പേർക്കും കെട്ടിപ്പിടിച്ച് കിടക്കണം. നടക്ക് നമ്മുടെ കുഞ്ഞിനെ കിടത്താം, അല്ലേ കാർത്തി? അവനെല്ലാം ഓർത്തെടുത്തു. നിറക്കണ്ണുകളോടെ ദൂരെ കുഞ്ഞ് തിരയിൽ കളിക്കുന്ന ആദിയെ നോക്കിയിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പെണ്ണെ, നീ പറഞ്ഞ ഈ കുഞ്ഞാഗ്രഹം പോലും സാധിക്കാതെ അന്ന് ഞാൻ നിന്നെ കളിയാക്കി. എന്നാൽ ഇന്ന് അവൻ്റെ തൊണ്ടയിടറി. കുറച്ചു കഴിഞ്ഞത് ആദി ഓടി വന്ന് അവനരികിലിരുന്നു. കാർത്തി അവളെ പിടിച്ച് മടിയിലായിരുത്തി. ആ അച്ഛനും മകളും കുറച്ചേരം കൂടെ അവിടെ ഇരുന്ന് തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ആദിക്ക് കയറാനായി കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ച് അവളെ നോക്കിയപ്പോഴാണ് പുള്ളിക്കാരി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത്. അവൻ അവൾക്കടുത്തേക്ക് നടന്നു. എന്നിട്ട് ആ കുഞ്ഞി കയ്യിൽ പിടിച്ചു. ആദി, മോളെ നീ എന്ത് നോക്കിക്കുക, നമുക്ക് പോകണ്ടേ, നേരെ ഒരുപാടായി. വാ അച്ഛാ, നീ നോക്കി ഒരൊറ്റ നക്ഷത്രം കണ്ടോ? അതെന്തോ ഒറ്റക്ക് നിക്കണേ. ആകാശത്തേക്ക് ചൂണ്ടി അവൾ കൗതുകത്തോടെ ചോദിച്ചു. ഏ, എവിടെ? ആ, അതാണോ? ശരിയാണല്ലോ, അത് ചിലപ്പോൾ മോളെ കാണാൻ വന്നാണ്. മോളുവാ, നമുക്കിപ്പോൾ പോവാം. ആകാശത്തേക്കും തിരിച്ച് നക്ഷത്രത്തെ കണ്ട് തിളങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞു. അത് ചിലപ്പോൾ മോളുടെ അമ്മയാണെങ്കിലോ. അതൊരു കൊഞ്ചലോടെയാണ് ആദി പറഞ്ഞു. മോളിപ്പോ എന്താ പറഞ്ഞു? കാർത്തി അവൾക്കടുത്തായി മുട്ടൂത്തിയിരുന്നു അവളെ തിരിച്ചെടുത്തി ചോദിച്ചു. അവൾ അവനെ ഈ ആകാശത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. ആച്ചാ, അച്ഛനല്ലേ പറയാറ് അമ്മ മോളെ കാണാൻ വരാറുണ്ടെന്ന്. അപ്പൊ ഇത് മോളുടെ അമ്മയാവല്ലേ, അതിനെ കാണാൻ മോളെ അമ്മയായിട്ടാ തോന്നണേ. ആദ്യത് പറഞ്ഞു കഴിഞ്ഞതും കാർത്തി അവൾ ഇറുകെ പുണർന്നു. അവളുടെ തുടുത്ത കവളിൽ ഉമ്മവിച്ചു. ഇപ്പോൾ നമുക്ക് പോവാം മോളെ. അതും പറഞ്ഞ് കാർത്തി അവളെയും കൊണ്ട് എഴുന്നേറ്റു. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലും അവൻ്റെ മനസ്സിൽ തൻ്റെ കുഞ്ഞ് ചോദിച്ച ചോദ്യമായിരുന്നു നിറഞ്ഞ് നിന്നിരുന്നു. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, പറയാൻ ഉത്തരവുണ്ടാവണമെന്നില്ല. ഇനി അച്ഛനും മകളും അവരുടെ ജീവിതം ജീവിച്ചു തന്നെ തീർക്കട്ടെ.